നമസ്തെ ചങ്കേ, കണ്ണൻ ജി നാഥ് കലാകാരൻ്റെ കലാ കാര്യത്തിലേക്ക് സ്വാഗതം. ലവ് യു ആൾ. കണ്ണൻ ജി നാഥ് കലാകാരൻ്റെ പേജിൽ വരുന്ന ഓരോ കലാകാര്യങ്ങളും എൻ്റെ ചങ്കുകൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹം എല്ലാവരോടും. ദൈവത്തിന് നന്ദി, ഗുരു പരമ്പരകളോട് നന്ദി, മാതാപിതാക്കളോട് നന്ദി. ഇന്ന് ഞാൻ പറയുന്നത് പതിവായിട്ടിപ്പോൾ ഞാൻ കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. കണ്ണേട്ടാ, തടി കൂടുതല, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ തടി എന്ന് പറയുന്നത്, ഞങ്ങൾ പൊതുവെ ഈ കലാകുടുംബത്തിലെ എല്ലാവരും അത്യാവശ്യം ശരീരം ഉള്ളവരാണ്, ജന്മം കൊണ്ട് കിട്ടിയതാണിത്. പിന്നെ ഇത് കുറയ്ക്കണം എന്ന് തോന്നുമ്പോൾ കുറയ്ക്കാറുണ്ട്. അതിൻ്റെ പല ഉദാഹരണങ്ങളും ഇന്ന് ഞാൻ പറയാം. എൻ്റെ 10-ാം ക്ലാസ്സൊക്കെ വിദ്യാഭ്യാസ കാലത്ത്, ചെറുപ്പം മുതലേ ഞാൻ പറയാം, പല പല രീതിയിലാണ് എക്സസൈസായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളായിട്ടും ജീവിതം ഇതുവരെ എത്തിച്ചത്. പണ്ട് ചേന്നമംഗലത്ത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മാറ്റപ്പാടം എന്ന് പറയുന്നൊരു ഗ്രൗണ്ടുണ്ട് സ്കൂളിനോട് ചേർന്നുള്ള. അവിടെ രാവിലെ 5 മണിക്ക് ചെന്ന് 25 റൗണ്ട് ഈ കണ്ണേട്ടനോടുമായിരുന്നു. തള്ളി മറിക്കുന്നതല്ല, സത്യമാണ്. സംശയമുണ്ടെങ്കിൽ എന്നോടൊപ്പം അന്ന് ഞാൻ ഓടുമ്പോൾ കൂടെ ഉള്ളത്, ഓടാൻ കൂടെയല്ല, ഓടാൻ വരുന്നൊരു ചങ്കുണ്ടായിരുന്നു. ഒരു 10 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ചങ്ക് നടുക്ക് ഗ്രൗണ്ടിന് നടുവിലിരുന്ന് ഞാൻ ഓടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. ഓടുക എന്ന് പറയുമ്പോൾ PT ഉഷ മാഡം ഓടുന്ന പോലെയുള്ള ഓട്ടോ അല്ല, ജോക്കി. അത് 25 റൗണ്ട് തികയ്ക്കുമായിരുന്നു. അത് കണ്ടിരുന്നതിൻ്റെ സാക്ഷി അനൂപ് എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഗുരുനാഥ സ്കൂളിലെ അധ്യാപിക മഹേശ്വരി ടീച്ചറിൻ്റെ മകൻ അനൂപ്. ഇപ്പോൾ കമ്പ്യൂട്ടർ എൻജിനീയറാണ്, കമ്പ്യൂട്ടറിൻ്റെ മെക്കാനിക്കാണ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന അനൂപ്. അനൂപിനോട് ചോദിച്ചാൽ സത്യം മനസ്സിലാകും, തള്ളിമറിച്ചതല്ല, സത്യം തന്നെയാണ്. പിന്നെ അതുപോലെ എക്സസൈസ്, രാവിലെ നിർമാല്യം തൊഴുവാൻ പോകുന്ന പതിവ് ഒരു സ്ഥിരമായ ഒരു രീതിയിലല്ല. ഓട്ടമാണെങ്കിൽ ഓട്ടം, അത് കുറേ കാലം കൃത്യമായി നടക്കും, അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ. അതുപോലെ നിർമാല്യം തൊഴുന്നതിന് വേണ്ടി 5 മണിക്ക് അമ്പലത്തിലെത്തുക, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, അതും ഭഗവാനോട് ഉള്ള നമ്മുടെ കാര്യങ്ങൾ പറയുവാനും, രാവിലെ എഴുന്നേറ്റുള്ള കുളിയും ആ സൈക്കിൾ ചവിട്ടിയുള്ള പോക്കും, അതൊരു എക്സസൈസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നതാണ്. പിന്നീട് 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ജിമ്മിൽ ചേർന്നു. അന്നൊക്കെ പറയും ചെറുപ്പത്തിലെ ജിമ്മിൽ പോകരുന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. അന്നൊക്കെ പറവൂരിലെ പ്രശസ്തമായ അന്നത്തെ ഏറ്റവും നല്ല ജിംനേഷ്യം, എവറസ്റ്റ് ജിംനേഷ്യം, അവിടുത്തെ സോമൻ ആശാൻ്റെ ശിഷ്യനായിരുന്നു. സോമൻ ആശാൻ്റെ സഹായിയായിട്ട് ബാബുചേട്ടൻ, ഇവരൊക്കെ പഠിപ്പിച്ച് ജിംനേഷ്യത്തിൽ പോകുമായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം കട്ട്, 6-പാക്കൊന്നുമല്ല, ഈ ഫാമിലി പാക്കിന് ഒരു അല്പം കുറവുണ്ട്, ആ രീതിയിൽ ജിമ്മിൽ സ്ഥിരമായി പോയിരുന്ന ഒരാളാണ് ഈ കണ്ണൻ ജി നാഥ് കലാകാരൻ. അവിടെ ജിമ്മിൽ ചെല്ലുന്ന സമയത്ത് ഈ പുഷപ്പൊക്കെ എടുക്കുമ്പോൾ പൊങ്ങൂല, എന്നിട്ട് തുണിയിട്ടിട്ട് പൊക്കു ആശാൻ, വയറിൻ്റെ ഭാഗത്ത് നിന്ന് പൊക്കി പൊക്കി തന്ന് കൃത്യമായിട്ട് ആ ജിമ്മിൽ പോയി കൃത്യമായ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് യോഗ പഠിച്ചത്. യോഗ എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ രതീഷ് ആചാര്യൻ, അദ്ദേഹമാണ് പറവൂരിലുള്ള യോഗാചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീജാം മാഡം ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ, അക്യുപഞ്ചർ, അക്യുപ്രഷർ, അതുപോലെ പഞ്ചഗവ്യ ചികിത്സയൊക്കെ ചെയ്യുന്നവരാണവർ. ഞങ്ങളുടെ ഗുരുസ്ഥാനീയരാണവർ. അവരുടെ വീട്ടിൽ കൃത്യമായി രാവിലെ വെളുപ്പിന് 5 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യ നമസ്കാരം ചെയ്യണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം പോയി സൂര്യ നമസ്കാരം ചെയ്യും. അത് 13 സൂര്യനമസ്കാരം തന്നെ ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നോട്, ഫോണിലൂടെ വിളിച്ചാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും സ്നേഹം കൊണ്ട് പറയുന്നതാണ്, കണ്ണേട്ടാ തടി കൂടുതലാണ്, ശ്രദ്ധിക്കണം. ശരിയാണ്, അത്യാവശ്യം നല്ല വയറുണ്ട്. പക്ഷേ അതൊരു ഭാരമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമുക്ക് മനസ്സറിഞ്ഞ് എന്തും ചെയ്യാനുള്ളൊരാരോഗ്യം അതുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം. അതുകൂടാതെ ഞാൻ ഷേക്ക്, നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഷേക്ക് കുടിച്ചിരുന്നു. അതായത്
ഈ പറവൂർ ഞങ്ങളുടെ മേഖലയിലൊക്കെ വരുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ രതീഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചങ്ക് ബ്രോയുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് 6 മാസം കൊണ്ട് 25 കിലോ വരെ കുറച്ചിട്ടുള്ള ഷേക്ക് കുടിച്ച് അന്ന് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം. സുന്ദരനായ കണ്ണേടനെ കണ്ടോ? ഓ, ഷേക്കൊക്കെ കുടിച്ച് ജിമ്മായിരുന്നു. ഇതൊക്കെ രതീഷ് പറയുന്നത് മുഴുവൻ അനുസരിച്ചിട്ടില്ല കേട്ടോ. കാരണം ഷേക്ക് കുടിച്ചിരുന്ന ആ സമയത്ത് നല്ല സുഖമാണ്, നല്ല ഫുഡാണത്. നമ്മൾ ചോറൊക്കെ പരമാവധി കുറച്ച് അതിൻ്റേതായ നിയമങ്ങളനുസരിച്ച് ഒത്തിരി ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ കഴിച്ച് കൃത്യമായിട്ടുള്ള മിതമായ വ്യായാമവും ഇതൊക്കെയായിട്ട് ഷേക്ക് കുടിച്ചിട്ടുള്ളൊരു ഷേപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതൊക്കെ നമ്മൾ ചുരുങ്ങിയ കാല അളവിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് തടി കുറയ്ക്കാവുന്ന നല്ല ഒരു സമ്പ്രദായമാണ് ഈ ഷേക്ക് കുടിക്കുന്നത്. അത് വളരെ നല്ലതുമാണ് ശരീരത്തിന്, പക്ഷേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എത്ര കാലത്തോളം കുടിക്കാൻ പറ്റും? അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ ഷേക്ക് കുടിച്ചിട്ട് ശരീരം കുറച്ചു, ശരീരത്തിന് നമുക്ക് സൗന്ദര്യവും കളറൊക്കെ വയ്ക്കും ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചോറ് തന്നെയാണ് എന്നാണ് സങ്കല്പം. ഊണ് കഴിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മെഡിസിൻ, ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനസ്സറിഞ്ഞെല്ലാം കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഷേക്ക് നിർത്തി. ഷേക്ക് നിർത്തിയപ്പോൾ സ്വാഭാവികമായും അത് ഷേക്കിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം തന്നെ, തടി വീണ്ടും വന്നു. അങ്ങനെ ഇരുന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഡയറ്റിങ് തുടങ്ങി, കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് ഇതുപോലെ ഒരു 5 മാസം കൊണ്ട് 20-25 കിലോ കുറച്ച ആ ഒരു ഫോട്ടോ കൂടി ഞാനിവിടെ കാണിക്കാം. കണ്ടോ, കീറ്റോ ഡയറ്റ് എടുത്തിട്ട് കണ്ണേട്ടൻ്റെ രൂപം നിങ്ങൾ കണ്ടോ? ഞാൻ ഇതൊന്നും നുണ പറയുന്നതല്ല, മാറ്റപ്പാടത്ത് ഓടിയിരുന്നത് ഇപ്പം എനിക്ക് കാണിക്കാൻ തെളിവില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്, വർക്കൗട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട്, ഷേക്ക് കുടിച്ച് കുറച്ചിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് വളരെ നല്ലതാണ് ശരീരത്തിന്. കാർബോഹൈഡ്രേറ്റ് പാടെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് കീറ്റോ. പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ജീവിതമല്ലേ, അത് നമുക്കൊന്നേ ഉള്ളൂ, ആസ്വദിക്കണം. അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ, അത് നമുക്ക് എന്തോ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റുന്നില്ല. നമുക്കതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ പച്ചക്കറികളിൽ തന്നെ, എന്നെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയാണ് ഞാൻ കഴിക്കാറ്. അതിൽ തന്നെ എല്ലാം കഴിക്കാൻ പാടില്ല, അതിൽ പല കാര്യങ്ങളും കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. ഇറച്ചിയാണെങ്കിൽ എന്തും കഴിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റും എന്ന് ഞാൻ കാണിച്ച ഒരു രൂപമാണ് ഇപ്പോൾ കാണിച്ചത്. പക്ഷേ ഈ ഡയറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്, എനിക്കൊരു സിനിമയിലെ വേഷം വരെ നഷ്ടപ്പെട്ടു. ഓ കണ്ണ, നീ എന്താ ഇത് ക്ഷീണിച്ചു പോയല്ലത്, നിന്നെ ഇതിങ്ങനെയല്ല സിനിമയിലേക്ക് വിളിച്ചത്, ഷേ ആൾ മാറിപ്പോയി, അങ്ങനെ വേഷം വരെ എൻ്റെ പോയിട്ടിട്ട് ഓർക്കണം. ഇത് മാത്രമല്ല, നമ്മൾ ഡയറ്റൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം, ഏത് ജീൻസും മേടിച്ചിടാം, ടീഷർട്ട് ഇടാം, സുന്ദരനായി പുറത്തേക്ക് ഇറങ്ങി, ബൂട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി എവിടെയെങ്കിലും ചെന്നിറങ്ങുമ്പോൾ എന്ത് പറ്റി കണ്ണ, ഷുഗർ പിടിച്ചാ? അയ്യോ, എത്രയുണ്ട് ഷുഗർ ഇപ്പം? എല്ലാ കാര്യം ഉണ്ടോ, ഞാൻ മര്യാദ നടന്നിരുന്ന ആളാണ്. അതോടുകൂടി ആ മനസ്സിൽ ആ തീരുമാനം അങ്ങ് വേണ്ടെന്ന് വയ്ക്കും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ക്ഷീണിപ്പിച്ചിട്ട് എവിടെയാണ്? നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ രാവണായനം എന്ന് പറയുന്നൊരു ഡാൻസ് ഡ്രാമയുണ്ട് ഞങ്ങളുടെ, ആ ഡ്രാമയിൽ ഞാൻ രാവണനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആ സമയത്ത് അതിന് വേണ്ട രീതിയിലുള്ള ശരീരമാക്കിയെടുത്തു. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ബഹുഭൂരിപക്ഷം നടന്മാരും നടികളും ഒക്കെ ചെയ്യുന്നത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ശരീരം കുറയ്ക്കുവാനും ഒരു ക്യാരക്ടറിന് വേണ്ടി കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കുന്നുണ്ട്, ശരിയല്ലേ. അതുപോലെ കണ്ണേട്ടനും ഒരുപാട് 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 ഈ പ്രായം വരെ ഒത്തിരി പരീക്ഷണങ്ങൾ കഴിഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ ഇപ്പോൾ കണ്ണേട്ടൻ്റെ ചില സമയത്ത് എന്നെ കണ്ടിട്ടുള്ളവർ മുട്ടത്തലയായിരിക്കും, പഴനി പോയാൽ മുട്ടയടിക്കും, മുട്ടത്തലയായിട്ട് കണ്ടിട്ടുണ്ട് എന്നെ പലരും കണ്ടിട്ടുണ്ട്. പഴയ ആളുകൾ ചിലപ്പോൾ മീശയും ഇല്ല, താടിയില്ല, മുടി കൂടുതലുണ്ടാവും, അങ്ങനെ രൂപം കണ്ടിട്ടുണ്ട്. മുട്ടത്തല മാത്രമായിട്ട് താടിയും മീശയുള്ള രൂപമുണ്ട്, പല വേഷങ്ങളിലാണ് പല സമയങ്ങളിലും. അതുകൊണ്ടാണ് പലർക്കും ആ ഇത് കണ്ണൻ ജി നാഥല്ലേ, ഈ താടിയൊക്കെ വെച്ച് മനസ്സിലായില്ല എന്ന് പറയുന്ന പഴയ ചങ്കുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ തടി എന്താണ് കണ്ണേട്ട, ഇങ്ങനെ കുറയ്ക്കണം എന്ന് പറയുന്നവരോട് ഞാനൊരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ, പൊതുവെ ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരോഗ്യം കാത്ത് സംരക്ഷിക്കണം. അതായത് മനസ്സ് നിറച്ച് കഴിക്കുവാനും, ശരീരം വയറ് നിറച്ച് കഴിക്കാനല്ല, മനസ്സ് നിറച്ച് ആസ്വദിച്ച് കഴിക്കുവാൻ, എന്തും ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടമുള്ള മനസ്സ് നിറച്ച് തന്നെ നമ്പർ 2 പോവാനും കഴിയുന്നവൻ അവനാണ് ആരോഗ്യവാൻ
ചിരിക്കേണ്ട, സത്യമായ കാര്യമാണ്. ഇത് കഴിക്കുകയും വേണം, അതുപോലെ തന്നെ പുറത്തേക്കും പോകാൻ കഴിവുള്ളവനാരോ അവൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ശരിയല്ലേ? പണ്ട് കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനൊക്കെ ചേന്നമംഗലത്ത് താമസിക്കുമ്പോൾ തോടിൻ്റെ വക്കത്ത് ആയിരുന്നു നമ്മൾ കക്കൂസ് ഉണ്ടായിരുന്നത്. ശരിയല്ലേ? ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ്, ഇതാരും ഞാൻ വേറൊന്നും പറയണല്ലോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആ തോടിൻ്റെ വക്കത്ത് ഓല കൊണ്ട് കെട്ടി തോടിൻ്റെ നടുഭാഗം വരെ രണ്ട് പാലവിടും. തെങ്ങിൻ്റെ കീറിയത്, തെങ്ങിൻ്റെ ഒരു പകുതി കീറിയിട്ട് നീളത്തിൽ രണ്ട് പാലുവിട്ടിട്ട് കെട്ടി അതിൽ പോയിരുന്നാണ് കാര്യം സാധിച്ചിരുന്നത്. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ശരിയല്ലേ? അതൊരു പ്രാർത്ഥന തന്നെയാണ്. കാരണം ഏകാഗ്രമായിട്ടേ ആ പാലത്തുമ്മ കയറാൻ പറ്റുള്ളൂ. ആ പാലത്തുമ്മയെന്ന് വീഴാതെ, തോട്ടിലേക്ക് വീഴാതെ കൃത്യമായിട്ട് കാര്യം സാധിച്ചു പോരണമെങ്കിൽ അതൊരു ഏകാഗ്രത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. രാവിലെ കോൺസെൻട്രേഷൻ ഇല്ലാതെ നമുക്കതിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലേക്ക് മാറി, അപ്പോഴും വലിയ കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ താഴ്ത്തിരിക്കുമോ? അതുപോലെ ആരാ ഇരിക്കുക? എക്സസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇരിക്കും, അല്ലാത്തവർക്ക് ഒരു സിറ്റപ്പ് എടുക്കാൻ പറ്റുമോ? കാരണം ഒക്കെ യൂറോപ്പിലേക്ക് പോയി നമ്മൾ, അവിടെ ഇരുന്ന് ഇങ്ങനെ മാണ്ടിക്കൊണ്ടിരുന്നിട്ടാണ് നമ്മളെല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ആ രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഖമായിട്ടൊന്ന് താഴ്ത്തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പല കാര്യങ്ങളും നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓടാനും അത്യാവശ്യം ചാടാനും നടക്കാനും കൃത്യമായി സാധിക്കുന്നുവെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാർ തന്നെയാണ്. കാഴ്ചയിൽ കുറച്ച് സൗന്ദര്യത്തിനൊക്കെ വ്യത്യാസമുണ്ടാവും, കോട്ടോ വേറൊക്കെ. പണ്ടത്തെ പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ആ അതിൽ പറഞ്ഞിട്ടുള്ള കുടവയറുണ്ട് അതിൽ അല്ലേ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, മറ്റ് പലരും ചോദിക്കാറുണ്ട് കണട്ടാ, സൂക്ഷിക്കണം സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട്, ഭഗവാൻ്റെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, ഗുരു പരമ്പരകളുടെ അനുഗ്രഹം, അങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കാര്യം, മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അമിതമായ വ്യായാമം ഒരിക്കലും ഒരാൾക്ക് നല്ലതല്ല. കൃത്യമായ മിതമായ വ്യായാമത്തോടുകൂടി മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ച് സുഖമായി സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ ആപത്തുകൾ വരില്ല. 100% ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു, ഈ മഹാമാരി കാലത്ത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ആശുപത്രികളിൽ പോയിരുന്ന പലരും ഒന്ന് രോഗമില്ല അവർക്ക്, അവർ വീട്ടിൽ തന്നെ ഇരിക്കുക, ഒരു മരുന്നും കഴിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ പ്രധാന രോഗം കോവിഡ്, അതല്ലാതെ മറ്റ് അവിടെ ചികിത്സ ഇവിടെ ചികിത്സ അങ്ങനെ പോയിരുന്ന, സ്ഥിരമായി പോയിരുന്ന എൻ്റെ അറിവിൽ തന്നെ പലരും ഉണ്ട്, അവരൊന്നും ഇപ്പോൾ ആശുപത്രികളിൽ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ അസുഖം എന്ന് പറയുന്നത് മനസ്സിനാണ്. മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു രോഗവും ഒരു കാലത്തും ഒരാൾക്കും വരില്ല. തീർച്ചയായും ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും എന്നോട് തടി കുറയ്ക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെല്ലാവരും അങ്ങനെ പറയുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. എങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ ചങ്കുകളോട് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഒത്തിരി ചങ്കുകൾ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, എന്നെ വിളിക്കാറിൻ്റെ സ്നേഹം കൊണ്ടാണ് എല്ലാം പറയുന്നത്. കണ്ണട്ട തടി കൂടുതലാണ്, വയറ് കുറയ്ക്കണം, ഇതൊക്കെ അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ആ സ്നേഹത്തിനൊരു മറുപടി പലർക്കുമായിട്ട് വേദിക്കാതെ ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും, യോഗയാണെങ്കിലും ജിമ്മിലാണെങ്കിലും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഷേക്ക് കുടിച്ചിട്ടുണ്ട്, തടി കുറച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ചങ്കുകൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് പൊതുവായിട്ട് ഞാനൊരു മറുപടി പറഞ്ഞതാണ്. എല്ലാവരും സ്വീകരിക്കണം, നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കണം എന്നുള്ള സ്നേഹത്തോടെ. ചുരുക്കി പറഞ്ഞാൽ ജിമ്മിൽ പോയാലും നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. നല്ല ശരീരമുണ്ടാകുന്നത്, ആരോഗ്യമുള്ള മനസ്സുണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ ഷേക്ക് കുടിച്ച് തടി കുറയ്ക്കുന്നവർ, അതും വളരെ നല്ല കാര്യമാണ്. വളരെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങൾ തന്നെയാണ് അവർ തരുന്നതും, അതുകൊണ്ട് സൗന്ദര്യം വർദ്ധിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. കിറ്റോ ഡയറ്റ് എടുത്താലും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ആ ഡയറ്റിങ്, അതും ഏറ്റവും നല്ലതാണ് ഈ ഡയറ്റിങ്. പക്ഷേ ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് എൻ്റെ മോളുണ്ട്, പട്ടിണി കിടന്നിട്ട് തടി കുറയ്ക്കുക,
അതൊരിക്കലും നല്ല കാര്യമാണെന്ന് പറയുന്നില്ല. ഈ പട്ടിണി കിടക്കലും അതുപോലെ ശരീരം കുറയ്ക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്ത് കുറയ്ക്കുക. പട്ടിണി കിടന്ന് കുറച്ചാൽ പ്രതിരോധ ശക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള മഹാമാരികളൊക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിനും ശരീരത്തിനും, ശരീരത്തിന് മാത്രം പോരാ മനസ്സിനും പ്രതിരോധ ശക്തി വർദ്ധിച്ചാൽ ഒരു രോഗവും ഒരു കാലത്തും ഒരു കുടുംബത്തിലേക്കും പ്രവേശിക്കില്ല, തീർച്ചയാണ്. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. പോകുന്നതിന് മുമ്പ് പ്ലീസ് ഫോളോ ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടില്ല അല്ലേ, കണ്ണൻ ജി നാഥ് കലാകാരൻ എന്ന ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ ഓരോ കലാകാര്യത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഓൾ ബട്ടൺ കൂടി അമർത്തണം. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ണൻ ജി നാഥ് കലാകാരൻ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. പേജിൽ ഇല്ലാത്ത പലതും യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ പേജും ചാനലും മാറി മാറി കാണണം. അതുപോലെ തന്നെ AVM മോജോ ട്രാക്ക് എന്ന എൻ്റെ മകൾ അമൃതവർഷയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എല്ലാവരോടും ഒത്തിരി സ്നേഹം. വീണ്ടും പുതിയ പുതിയ തള്ളുകളുമായിട്ട്, ബടായിയുമായിട്ട് എൻ്റെ ചങ്കുകൾക്ക് മുന്നിൽ വീണ്ടും കാണാം. നമസ്തേ, ലവ് യു ആൾ, താങ്ക് യു.